എത്രയേറെ അപകടങ്ങൾ ഉണ്ടായാലും കുണ്ടും കുഴിയുമായി തന്നെ തുടരുകയാണ് കേരളത്തിലെ പല റോഡുകളും. ഓരോ ദിവസം കഴിയുമ്പോഴും റോഡിലെ കുഴികളിൽ വീണ് ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. റോഡിൻ്റെ അവസ്ഥ മൂലം വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുണ്ടാകുന്ന അപകടങ്ങൾക്കും ഒട്ടും കുറവില്ല. തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കത്തെഴുതി. റോഡിൽ വീണ് ഇടിപ്പല്ലിന് കാര്യമായ തകരാറ് സംഭവിച്ച ടാനിയ മേരി എന്ന കുട്ടിയാണ് കത്തയച്ചത്. ടാനിയയുടെ വീട്ടിലേക്കുള്ള വഴി അതീവ ശോചനീയാവസ്ഥയിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഈ വഴി കുത്തനെയുള്ള ഇറക്കം കൂടിയാണ്. ഈ പ്രദേശത്തെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ വളരെ ശ്രദ്ധയോടെ എടുത്തുകൊണ്ട് വേണം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ. ഇവിടെ വീണാണ് ഈ വിദ്യാർത്ഥിനിക്കും അപകടമുണ്ടായത്. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും വലിയ പ്രയോജനമുണ്ടായിട്ടില്ല. ഇടിപ്പല്ല് മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ നൽകിയ നിർദ്ദേശം. നിലവിൽ ടാനിയയ്ക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. നല്ല റോഡുണ്ടെങ്കിൽ കൂട്ടുകാരുടെ സഹായത്തോടെയെങ്കിലും സ്കൂളിൽ പോകാമെന്ന പ്രതീക്ഷയും വിദ്യാർത്ഥിനി കത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സമീപകാലത്ത് തന്നെ കൊച്ചിയിലെ ഫുട്പാത്തിലെ കുഴിയിൽ വീണ് വീട്ടമ്മയുടെ രണ്ട് കാലുകൾക്കും ഗുരുതരമായ പൊട്ടൽ സംഭവിച്ചിരുന്നു. കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള അസ്ഥികൾക്കാണ് ഒടിവ് സംഭവിച്ചത്. പഴയ ഹൈക്കോടതി കെട്ടിടത്തിനടുത്തുള്ള നേവി ക്വാർട്ടേഴ്സിന് സമീപമാണ് പ്രമീള എന്ന വീട്ടമ്മ കുഴിയിൽ വീണത്. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലാണവർ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന മുന്നറിയിപ്പും ഡോക്ടർ നൽകിയിട്ടുണ്ട്. ഇവർക്ക് അപകടം സംഭവിച്ചതിന് ശേഷം റോഡിലെ ഈ കുഴി സമീപത്തെ കടയുടമ വലിയൊരു കല്ലെടുത്ത് താൽക്കാലികമായി മൂടിയിട്ടുണ്ട്. ഇതേ റോഡിൽ പലയിടത്തും വെള്ളമൊഴുകി പോകാനായി എടുത്ത കുഴികൾ മൂടാതെ തന്നെ ഇട്ടിരിക്കുകയാണ്. റോഡിലെ ഗർത്തങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുണ്ടാകുന്ന അപകടങ്ങളും പതിവ് കാഴ്ചയാണ്. ഓരോ വാഹന ഉടമയും 15 വർഷത്തേക്കുള്ള റോഡ് ടാക്സ് സർക്കാരിലേക്ക് അടച്ചാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, നല്ല റോഡുകൾ ഓരോ പൗരൻ്റെയും അവകാശമാണ്. അതിപ്പോൾ നടക്കാനാണെങ്കിലും വാഹനമോടിക്കാനാണെങ്കിലും. എന്നാൽ റോഡാണോ തോടാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല റോഡുകളും. റോഡ് ടാറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ ആനക്കാര്യമാണ്. കാരണം അത്രത്തോളം കാത്തിരുന്ന് സാങ്കേതിക തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് നിനക്കത്ര എനിക്കത്ര എന്ന് നല്ലപോലെ കണക്ക് കൂട്ടിയാണ് പല റോഡുകളും ടാറിടാനുള്ള അനുമതി തന്നെ ലഭിക്കുന്നത്. സ്വന്തം കൂട്ടത്തിലുള്ളവനോ അല്ലെങ്കിൽ 10 രൂപയെങ്കിലും കുറച്ച് വിളിച്ചവനോ ഒക്കെയാണ് ഈ ടെൻഡർ കൊടുക്കുന്നത്. ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ മെറ്റൽ ആവശ്യമായ അളവിൽ നിരത്തിയിട്ടുണ്ടോ, ടാറിടാനുള്ള അനുപാതം കൃത്യമായി പാലിക്കുന്നുണ്ടോ, എത്ര കനത്തിൽ ടാറിടുന്നു എന്നൊക്കെ നാട്ടുകാർ വേണമെങ്കിൽ നോക്കിക്കോണം. അതവർ നോക്കി കയ്യോടെ കള്ളത്തരങ്ങൾ പിടിച്ചതിനും കേരള സമൂഹം സാക്ഷിയായിട്ടുണ്ട്. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയ റോഡുകൾ അടുത്ത മഴയെത്തെങ്ങാനും ഒലിച്ചു പോയാൽ കുറ്റം പെട്ടെന്ന് പെയ്തിറങ്ങിയ മഴയ്ക്കാണ്. ഒരുപക്ഷെ അതങ്ങനെ ഒലിച്ചു പോയില്ലെങ്കിലും ഏതെങ്കിലും വകുപ്പുകൾ അവരുടെ ആവശ്യത്തിനായി കുഴികുത്തി കുളമാക്കിക്കോളും. ചോദ്യം ചെയ്താൽ പിന്നെ വകുപ്പുകൾ തമ്മിലടിച്ച് പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടും. ഇനിയും എത്ര മരണങ്ങളും അപകടങ്ങളും കൂടി വേണ്ടിവരും സർക്കാരിന് ഉണർന്ന് പ്രവർത്തിക്കാനെന്നറിയില്ല. എത്ര മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയ്ക്ക് മാത്രം അധികം മാറ്റമുണ്ടായിട്ടില്ല. ഫ്ലൈ ഓവറും 4-വരി പാതയുമൊക്കെ നിർമ്മിക്കാൻ കാണിക്കുന്ന ഊർജം അതൊക്കെ പരിപാലിക്കുന്നതിലും വേണം. അതിനൊപ്പം നാട്ടിലെ സാധാരണ റോഡുകളെ കൂടിയൊന്ന് പരിഗണിക്കണം. സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തിടത്തോളം കാലം കോടതിയെങ്കിലും പ്രസ്തുത വിഷയത്തിൽ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. റോഡിൻ്റെ ദുരവസ്ഥ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ അപകടം സംഭവിച്ച വ്യക്തിക്കോ കുടുംബത്തിനോ അപകടത്തിൻ്റെ തീവ്രതയനുസരിച്ചുള്ള നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന കർശന നിയമമുണ്ടാകണം. നഷ്ടപ്പെട്ട ജീവനും ഉണ്ടായ ദുരന്തത്തിനും പകരമാകില്ല എങ്കിലും പൊതുജനം അത്രയെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അർഹിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് ടിവി, മലയാളം.